നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. നീതി കിട്ടിയത് ആർക്ക്? സൗമ്യ കേസിൽ ഗോവിന്ദചാമിയുടെ വധശിക്ഷ സുപ്രീംകോടതി റദ്ദാക്കി. ഓടുന്ന ട്രെയിനിൽ നിന്ന് സൗമ്യയെ ട്രാക്കിലേക്ക് തള്ളിയിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കിരാതന് 7 വർഷത്തെ കഠിന തടവ് മാത്രം. പ്രതിക്കെതിരെ കൊലക്കുറ്റം തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ട സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി. മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവത്തിൽ കേരളം ഉറ്റുനോക്കിയിരുന്ന വിധി പ്രസ്താവം നടത്തിയത് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച്. വിചാരണ കാലയളവിലെ ജയിൽവാസം പരിഗണിക്കുമ്പോൾ പ്രതിക്ക് 2 വർഷം കഴിയുമ്പോൾ പുറത്തിറങ്ങാം. നെഞ്ചു പൊട്ടുന്ന വിധിയെന്ന് കൊല്ലപ്പെട്ട സൗമ്യയുടെ അമ്മ സുമതി. വാദിക്കാൻ അറിയാത്ത അഭിഭാഷകരെ വെച്ച് കേസിന്റെ ഗതി സർക്കാർ ഇങ്ങനെയാക്കി. കൊലക്കുറ്റം സ്ഥാപിക്കാൻ വേണ്ടത്ര തെളിവുകൾ ഉണ്ടായിരുന്നെന്നും നീതിക്കായി ഏതറ്റം വരെയും പോകുമെന്നും അമ്മയുടെ വിലാപം. പരമോന്നത കോടതി വിധി പറഞ്ഞത് ഹൈക്കോടതിയും ശരിവച്ച വധശിക്ഷയിൽ ഇളവ് തേടി ഗോവിന്ദചാമി സമർപ്പിച്ച അപ്പീൽ ഹർജിയിൽ. പാളിച്ചകൾ തിരുത്തി അധിക തെളിവുകൾ നൽകണമെന്ന അഡ്വക്കേറ്റ് ജനറലിന്റെ നിർദ്ദേശം പാലിക്കുന്നതിലും സർക്കാർ പരാജയം. കനൽ കെട്ടു, പ്രതിഷേധ പുക ബാക്കി. കാവേരി തർക്കം കത്തിപ്പടർന്ന കർണാടകത്തിൽ പ്രതിഷേധ സൂചകമായി കന്നഡ സംഘടനകൾ ഇന്ന് ട്രെയിനുകൾ തടയും. വ്യാപകമായ അക്രമ സംഭവങ്ങളിൽ നിശ്ചലമായ ബംഗളൂരു നഗരം കനത്ത സുരക്ഷയിൽ. നിരോധനാജ്ഞ 25 വരെ നീട്ടി. അതേസമയം കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള KSRTC ബസുകൾ സർവീസ് പുനരാരംഭിക്കാൻ വൈകും. മൈസൂർ മാണ്ഡ്യ മേഖലകളിലെ സംഘർഷം അവസാനിച്ചതിനു ശേഷമേ ഇക്കാര്യം കോർപ്പറേഷൻ പരിഗണിക്കൂ. ബംഗളൂരുവിൽ സിറ്റി സർവീസുകൾ ഓടിത്തുടങ്ങി. അഴിമതിയുടെ അകം പൊരുൾ. എംപ്രാർ വിമാനയിടപാടിലെ അഴിമതി അന്വേഷണം CBIയിലേക്ക്. UPA സർക്കാരിന്റെ കാലത്ത് ബ്രസീലിയൻ കമ്പനിയുമായി നടന്ന ഇടപാടിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിരോധ മന്ത്രാലയം CBIക്ക് കത്തയച്ചു. 1392 കോടിയുടെ ഇടപാടിലെ കോഴ വിവരം പുറത്തുവിട്ടത് ബ്രസീലിയൻ ദിനപത്രം. 2008 ഒപ്പിട്ട കരാർ അനുസരിച്ചുള്ള 2 ജെറ്റ് വിമാനങ്ങൾ 3 വർഷത്തിനകം കമ്പനി കൈമാറിയിരുന്നു. 208.8 ലക്ഷം ഡോളറിന് ഇന്ത്യ വാങ്ങിയ വിമാനങ്ങൾ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന് കിട്ടിയത് പകുതിയിലും കുറഞ്ഞ വിലയ്ക്ക്. കോഴ കൈപ്പറ്റിയത് ആരെന്ന കാര്യം അവ്യക്തം. ചരിത്രമെഴുതിയ സഹായം. ഇസ്രയേലിന് $3,800 കോടി സൈനിക സഹായവുമായി അമേരിക്ക. 10 വർഷം ദൈർഘ്യമുള്ള കരാറിൽ പ്രസിഡന്റ് ഒബാമയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഒപ്പുവെച്ചത് ഇന്നലെ Washington DC. അമേരിക്ക ഒരു വിദേശ രാജ്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ സൈനിക സഹായമാണ് ഇത്. ഇന്നത്തെ സ്വർണ വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. സ്വർണം ഗ്രാമിന് 2,880 രൂപ, പവൻ 23,040 രൂപ, വെള്ളി ഗ്രാമിന് 51 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.